നിങ്ങളോടും ഉപദേശിക്കുന്നു. അല്ലാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ മടങ്ങിയേക്കാവുന്ന വലിയ അപകടത്തിൽ നിന്ന് ഏവരും ജാഗ്രത പാലിക്കണം എന്നുകൂടെ ഉണർത്തുന്നു. വിശ്വാസികളുടെ ആഴ്ചയിലെ പെരുന്നാളിലാണ് നമ്മളുള്ളത്. വെള്ളിയാഴ്ച ഈദുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ പെരുന്നാളാണ്. ഇന്നത്തെ ഖുതുബയിൽ ലോകമെമ്പാടുമുള്ള മെമ്പറുകളിൽ ഈ സന്തോഷ ദിനത്തിൽ ഒരു വ്യസനം പങ്കുവെക്കും. ലോകത്തിലെ മുസ്ലിങ്ങളെ കണ്ണു ചേർത്തിരുന്ന ലോകത്തിലെ മുസ്ലിങ്ങളുടെ കാലാനുസൃതമായ സംശയങ്ങൾക്ക് മറുപടി നൽകിയിരുന്ന ലോക പ്രശസ്തനായ പണ്ഡിതൻ യൂസുഫ് അൽ കർലാവി അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം നമ്മുടെ പ്രാർത്ഥനകളാണ്. പടച്ച തമ്പുരാൻ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ഫിർദൗസിൽ ഒരിടം തന്ന് അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്കും സ്വർഗത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ വിധി കൂട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച വിശ്വാസികളുടെ പെരുന്നാളാണ് എന്ന് വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ഇമാം മിമ്പറിൽ കയറിയതിന് ശേഷം പള്ളിയിലേക്ക് പ്രവേശിച്ച ഒരാൾക്കും ജുമുഅ ഇല്ല എന്ന് വീണ്ടും വീണ്ടും ഉണർത്തുന്നു. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതേപോലെ മരണവും നടന്ന റബീഉല്ലവലിലാണുള്ളത്. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും പ്രവാചക സ്മരണയുടെ അന്തരീക്ഷത്തിലാണുള്ളത്. ഈ മിമ്പറും അതിൻ്റെ താളത്തിലേക്ക് ചേരേണ്ടതുണ്ട്. ഇന്നത്തെ ഖുതുബയുടെ ഇതിവൃത്തം പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില സങ്കല്പങ്ങളാണ്. അത് നന്നായി പറയാൻ എനിക്കും അതേപടി ഉൾക്കൊള്ളാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാണ് മനുഷ്യന്റെ തറവാട് എന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരം മനുഷ്യവർഗത്തിന്റെ തറവാട് സ്വർഗമാണ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതും നമ്മൾ വളർന്നതുമൊക്കെ അവിടെയാണ്. അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ചപ്പോ ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അല്ലാഹുവിൽ നിന്ന് കൽപ്പനയുണ്ടായി. പിന്നീട് മനുഷ്യവർഗം എത്തപ്പെട്ടത് ഭൂമിലോകത്തേക്കാണ്. ഇനി ആ തറവാട്ടിലേക്ക് തിരിച്ചെത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം നമ്മളെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട സ്വർഗം തിരിച്ചു പിടിക്കുന്നത്, എങ്ങനെ എന്ന ചോദ്യം. അതെ, ഈ ഭൂമിയിൽ നാം ജീവിച്ചു കാണിക്കണം, അല്ലാഹുവിൻ്റെ മുന്നിൽ ജീവിച്ചു കാണിക്കണം. എന്നിട്ടത് ശരിയാണെങ്കിൽ തറവാട്ടിലേക്ക് തിരിച്ചെടുക്കും, അല്ലെങ്കിൽ വീണ്ടും അല്ലാഹു പറയും കടക്കു പുറത്തെന്ന്, ഇഹ്ബിത്തു, ഇത് നിനക്കുള്ളതല്ലേതെന്ന് മനുഷ്യവർഗത്തോട് ഇനിയും പറയും. മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന മനുഷ്യന്റെ ചോദ്യത്തിന് ദൈവികമായ മറുപടിയായിരുന്നു പ്രവാചകത്വം. ഐ റിപ്പീറ്റ്, മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന മനുഷ്യന്റെ ചോദ്യത്തിന് ദൈവികമായ മറുപടിയായിരുന്നു പ്രവാചകത്വം. മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ദൈവിക ഇടപെടലായിരുന്നു പ്രവാചകന്മാരുടെ ഭൂമിയിലേക്കുള്ള നിയോഗം. ഒരു മനുഷ്യന്റെ ജീവിതത്തെ അല്ലാഹു അളക്കുന്നതും ജീവിതത്തിന് മാർക്കിടുന്നതും നീ ജയിച്ചെന്നും തോറ്റെന്നും വിധിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും രണ്ടേ രണ്ട് അളവുകോൽ വെച്ചാണ്. മനുഷ്യ ജീവിതത്തെ അല്ലാഹു അളക്കുന്ന മെഷറിംഗ് അല്ലെങ്കിൽ അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് രണ്ടളവുകോൽ വെച്ചാണ്. ഒന്ന്, പരീക്ഷിക്കപ്പെടുന്നത് മനുഷ്യരുടെ ഹുബ്ബുല്ലാ, ലോകനാഥനോട് എത്രമാത്രം അനുരാഗപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ദൈവികാനുരാഗമാണ് ഒന്നാമത്തെ അളവുകോൽ.
രണ്ടാമത്തെ അളവ് പോലും അവരവർക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോട് എത്ര കണ്ട് സ്നേഹമുണ്ട് എന്നതാണ്. നമ്മൾ അതിന് ഹുബ്ബുർ റസൂൽ എന്ന് പറയും. ഷഹാദത്ത് കലിമ നിങ്ങൾക്കറിയുമോ അതെന്താണെന്ന്? അതിന് രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഷഹാദത്ത് കലിമ എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹവചനം എന്നാണ്. സ്നേഹവചനം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ലവ്, മനുഷ്യവർഗത്തിന്റെ സ്നേഹത്തിന്റെ പ്രഖ്യാപനമാണ് ഷഹാദത്ത് കലിമ. ആദ്യ ഭാഗത്ത് പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്, മനുഷ്യൻ എന്ന രീതിയിൽ എന്റെ സ്നേഹവും കടപ്പാടും നേർച്ചയും പ്രാർത്ഥനയും ഒക്കെ നിന്നോട് മാത്രമായിരിക്കും. അതിലേക്ക് ഞാൻ ഒരാളെ കൊടുക്കുകയില്ല, പങ്കുവെക്കുകയില്ല, നിന്നോട് എനിക്ക് അനുരാഗമാണ് എന്നതാണ് ഷഹാദത്ത് കലിമയുടെ ആദ്യ ഭാഗത്തെ പ്രഖ്യാപനം. നിന്നോളം സ്നേഹമുള്ളതായി എനിക്കാരുമില്ല, നിന്റെ നിയമത്തോളം അനുസരിക്കേണ്ടതായി മറ്റൊരാളുടെ നിയമവുമല്ല, നിന്റെ നിയമമല്ലാതെ മറ്റൊരാളുടെ നിയമവും ഞാൻ അംഗീകരിക്കില്ലെന്നും മറ്റൊരാൾക്ക് മുമ്പിലും തലകുനിക്കുകയില്ലെന്നും എനിക്ക് നിന്നോട് അനുരാഗമാണ് എന്ന് പറയുന്ന ആദ്യ ഭാഗമാണ് ഷഹാദത്ത് കലിമയുടെ ഫസ്റ്റ് പാർട്ട് എന്നത്. രണ്ടാമത്തെ ഭാഗം മനുഷ്യൻ പറയേണ്ടത് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, എനിക്ക് അനുരാഗമുള്ളത് എന്റെ പ്രവാചകനോടാണ്. ഹുബ്ബുർ റസൂൽ, പ്രവാചക സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. ഇതിലെ ആദ്യ ഭാഗം ലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെ ഉച്ചരിക്കേണ്ട ആദ്യത്തെ ഭാഗമാണ്, അതിന് മാറ്റം വന്നിട്ടില്ല. രണ്ടാമത്തെ ഭാഗം മാറിക്കൊണ്ടേയിരുന്നു. നമുക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന്റെ സ്നേഹവചനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ഈസാ റസൂലുള്ളാ എന്നതായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന്റെ സ്നേഹവചനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മൂസാ റസൂലുള്ളാ എന്നതായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ അളക്കുന്നത് ഒരു ഭാഗം അല്ലാഹുവിനോടുള്ള സ്നേഹവും രണ്ടാം ഭാഗം അവരവർക്ക് നിയോഗിച്ച പ്രവാചകന്മാരോട് അവർക്ക് എത്ര സ്നേഹമുണ്ട് എന്നതുമായിരിക്കണം. എങ്ങനെയാണ് ദൈവ സ്നേഹത്തെ പ്രകടമാക്കുന്നത്? അതിന്റെ രൂപം എങ്ങനെയാണ്? ഏഴാനാകാശത്തിന്റെ അധികാര കസേരയിരിക്കുന്ന ഈ ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ അജയ്യ ശക്തിയുണ്ടല്ലോ, ആദ്യവും അവസാനവും ഉണ്ടായയാൾ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നയാൾ, മനുഷ്യ ഹൃദയത്തിന്റെ താളം വരെ നിയന്ത്രിക്കുന്നയാൾ, അതിന്റെ ആഴമറിയണമെങ്കിൽ ഒരു മിനിറ്റിൽ 76 തവണ ബീറ്റ് ചെയ്യുന്ന മനുഷ്യ ഹൃദയത്തിന്റെ ഓരോ മിടുപ്പലും ആ ഹൃദയം ഹൃദയത്തെ സൃഷ്ടിച്ച നാഥനോട് ചോദിക്കുമത്രേ, ഒരിക്കൽ കൂടെ ഞാനിതൊന്ന് ബീറ്റ് ചെയ്തോട്ടെ എന്ന്. അരുത് എന്നല്ലാഹുവിനിൽ നിന്ന് കൽപ്പന കിട്ടിയാൽ തീരാവുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതം. അത്രമേൽ നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ നാഥനോടുള്ള കൂറും സ്നേഹവും എങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിക്കേണ്ടത്? ആ ചോദ്യവും മനുഷ്യനെ അസ്വസ്ഥമാക്കണം. അതിനുള്ള ഉത്തരമായിരുന്നു ആലി ഇംറാനിലെ 31-ാമത്തെ വചനത്തിലൂടെ മനുഷ്യനോട് പറയുന്നത്. എങ്ങനെയാണ് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ മോഡ് ഓഫ് എക്സ്പ്രഷൻ? ആ സ്നേഹം ഇങ്ങനെയായിരിക്കണം. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഫത്തബിഉനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. പ്രവാചകനെ പിൻപറ്റലാണത് യുഹിബ്ബുകുമല്ലാ, എന്നാൽ നിങ്ങളുടെ നാഥൻ നിങ്ങളെ സ്നേഹിക്കും. വയഖ്ഫറു ലക്കും, ചെയ്തു വെച്ചതെല്ലാം നിങ്ങൾ ചെയ്യാത്തതായി എഴുതി മാറ്റപ്പെടും. വയഖ്ഫറു ലക്കും ദുനൂബകും, ചെയ്തു വെച്ച സകലതും ഞാൻ മറക്കും. വല്ലാഹു ഗഫൂറു റഹീം, പടച്ച തമ്പുരാൻ എത്ര കരുണയുള്ളവരാണ്, എത്ര മാത്രം മാപ്പാക്കുന്നവരാണ്. ഇനി എങ്ങനെയാണ് പ്രവാചകനോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? പ്രവാചകനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ രൂപമാണ് ലാ യുഹ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസികളാവാനേ ആവില്ല.
അതുവരെ അക്കൂന നിങ്ങളാവണം അഹബ്ബ ഇലൈഹി മിം വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ ഉമ്മയേക്കാൾ നിങ്ങളുടെ മനസ്സിന്റെ സ്നേഹം പ്രവാചകനാവാത്തിടത്തോളം കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാരണക്കാരനായ പിതാവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിന്റെ ഇടം പ്രവാചകനോട് ആകാത്തിടത്തോളം കാലം നിങ്ങളാരും വിശ്വാസികളുമാകുന്നില്ല എന്ന്. അതെ, ഈ സ്നേഹമുണ്ടല്ലോ, ഈ ഇടമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ മുന്നിൽ ഞാനും നിങ്ങളും ബോധ്യപ്പെടുത്തണം. എന്റെ റസൂലിനോട് എന്റെ മനസ്സിലുള്ള ഇടം അല്ലാഹുവിന്റെ മുന്നിൽ കൺവിൻസ് ചെയ്യണം. നമ്മുടെ മുൻഗാമികൾ അത് ജയിച്ചവരാണ്, ഉറപ്പായും നമ്മുടെ മുൻഗാമികൾ അതിൽ ജയിച്ചിട്ടുണ്ട്. അവരെത്ര ഭാഗ്യവാന്മാർ, പ്രവാചകരോടൊപ്പം ജീവിക്കാൻ അവസരം കിട്ടിയ ഭാഗ്യം ലഭിച്ചവർ മുഴുവൻ ഈ സ്നേഹത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രവാചക സ്നേഹത്തിന്റെ സ്മരണകളിൽ സവാദുബിനു ഗസിയ്യയുടെ ചരിത്രം പറയാതിരുന്നാൽ ഇതെല്ലാം അപൂർണമാകും. നിങ്ങൾ നോക്കുക, സവാദ് റളിയല്ലാഹു അൻഹു റസൂലിനോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴമെന്നറിയണം. ബദറിലേക്ക് സഹാബികൾ മാർച്ച് ചെയ്യാൻ ഇങ്ങനെ വരി വരിയായി നിൽക്കുന്നു. ഇമാജിൻ, മനസ്സുകൊണ്ട് ഒന്ന് മനസ്സിൽ കണ്ടു നോക്കണം ആ രംഗത്ത്. അപ്പുറത്ത് 1000 ആണുള്ളത്, ഇപ്പുറത്ത് 313 വരുന്ന സഹാബികളും കണക്കിലൊരിക്കലും തുല്യരല്ല. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചും ജയിക്കുക അസാധ്യം. കാരണം അങ്ങനെയായിരുന്നു രണ്ടു പക്ഷത്തുമാണുണ്ടായിരുന്നത്. ബദർ യുദ്ധത്തെ നമ്മൾ പറയാറുള്ളത് ബാറ്റിൽ ഓഫ് ഓപ്പോസിറ്റ്സ്, വിപരീതങ്ങളുടെ യുദ്ധം. രണ്ടും വിപരീത ദിശയിലാണ്. വയറ് നിറഞ്ഞവർ ഒരു ഭാഗത്ത്, പട്ടിണി കിടക്കുന്നവർ മറുഭാഗത്ത്, വാളുള്ളവൻ ഒരു ഭാഗത്ത്, വാളില്ലാത്തവൻ മറുഭാഗത്ത്, ശക്തൻ ഒരു ഭാഗത്ത്, ദുർബലർ ഒരു ഭാഗത്ത്. ഏതൊക്കെ വിപരീത പദങ്ങൾ ചേർത്ത് വെക്കാനാകുമോ അതെല്ലാം ഈ യുദ്ധത്തിന് സുട്ടാകുമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് മാർച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ നിൽക്കുന്ന പട്ടാളക്കാരുടെ സഫിനെ അഥവാ അണിയെ ശരിയാണോ എന്ന് നോക്കാൻ ഒരു ഭാഗത്ത് നിന്നും മറുഭാഗത്തേക്ക് നടക്കുകയായിരുന്നു. നമുക്കൊരു കാരണവശാലും സെഫ് തെറ്റാൻ പാടില്ല, സെഫ് തെറ്റാനേ പാടില്ല. ഏതൊരവസ്ഥയിലും വിശ്വാസികൾക്ക് സെഫ് തെറ്റാനേ പാടില്ല, ലൈനിൽ നിന്ന് പുറത്തായി നിൽക്കാനാവില്ല. ഇപ്പോഴും ഇവിടെ ഈ കുതുബ പറയുമ്പോഴും ഉറങ്ങുന്നവരുണ്ട്, ഉറക്കക്കാരെ നിങ്ങൾ ഉണർത്തണം. അടുത്തിരിക്കുന്ന ആളുടെ ബാധ്യതയാണ് അല്ലെ അവരെ ഒന്ന് ഉണർത്തുക എന്നത്. ഉണർത്തിയിരിക്കണം, ഇപ്പോഴും ഉറങ്ങാൻ അവിടെ ഇരുന്നില്ല. അപ്പോ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോഴുണ്ട് ശരീരത്തിൽ ഉടുപ്പില്ലാത്ത ദരിദ്രനായ സവാദ് റളിയല്ലാഹു അൻഹു ഒരടി മുന്നോട്ടാണ്, എ സ്റ്റെപ്പ് ഫോർവേഡ്, വരിയിൽ നിന്ന് മുന്നോട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ മുന്നോട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുകൊണ്ടിരിക്കുമ്പോ കയ്യിൽ അലക്ഷ്യമായി പിടിച്ച ഒരു വടി ഉണ്ടായിരുന്നു. വെറുതെ ഒരു വടി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വടി ഉപയോഗിച്ച് സവാദിന്റെ വയറിൽ ഇങ്ങനെ തട്ടിയിട്ട് സവാദിനോട് പറയും, കം ബാക്ക്, പുറത്തേക്ക് പോകണം, കുറച്ച് ബാക്കിലേക്ക് പോകണം, എന്തിനാണ് താങ്കൾ ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുന്നത്? ഇത് പറഞ്ഞ ഉടനെ സവാദ് റളിയല്ലാഹു അൻഹു അനുസരിക്കാതെ രണ്ടടി മുന്നോട്ട്, രണ്ടടി മുന്നോട്ട് വെച്ചു. എന്നിട്ട് റസൂലിനോട് നേരിട്ട് അദ്ദേഹം നേരിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്, താങ്കൾ എന്തിനാണ് എന്റെ വഴക്കത്ത് തല്ലിയത്? റസൂലാകെ പ്രയാസപ്പെടുന്നു. വെറുതെ ആ വയറിലൊന്ന് തലോടിയിട്ട് സവാദ് അങ്ങൽപ്പം പിറകോട്ട് പോകണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് എന്റെ വയറിൽ എന്തിനാണ് അങ്ങ് തല്ലിയത് എന്നായി. ഇത് കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സവാദ് നിനക്ക് അങ്ങനെയാണ് ബോധ്യപ്പെട്ടതെങ്കിൽ നിനക്കെന്നെ തല്ലാം, നിനക്കെന്നെ തല്ലാം, തിരിച്ചു ചെയ്യ എന്നെ നിനക്ക് തല്ലാം എന്നാൽ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ള ഈ വടി
സവാദിലേക്ക് നീന്തിയപ്പോ സവാദ് അത് പിടിച്ചു വന്നു, എല്ലാം തയ്യാറായി. ഇങ്ങനെ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ ഓടി വരുന്നത് സവാദിനെ കൈകാര്യം ചെയ്യാൻ. ആരെയാണ് തല്ലാൻ തയ്യാറാകുന്നത്? 124,000 വരുന്ന പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിലാണ് അല്ലേ, അവസാനത്തെ കണ്ണിൽ, ഖാതമ നബുവ, സീൽ ഓഫ് ദ പ്രോഫറ്റ്സ്, പ്രവാചകരുടെ അവസാനത്തെ കണ്ണിയുടെ ദേഹത്ത് സവാദിന് തല്ലണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയും, ക്ഷമ കാണിക്കണം, നീ ക്ഷമ കാണിക്കണം. അങ്ങനെ സവാദ് റളിയല്ലാഹു അൻഹു ഈ വടി പിടിച്ചിങ്ങനെ നിൽക്കുക. വീണ്ടും അദ്ദേഹം പറയാണ്, നീതി പുലരണമെങ്കിൽ നിങ്ങൾ എന്നെ തല്ലുമ്പോ എന്റെ ദേഹത്തുടുപ്പില്ല, എന്റെ ദേഹത്തുടുപ്പില്ല. ഞാൻ തല്ലണമെങ്കിൽ അങ്ങ് ഇന്ന് ധരിച്ചിരിക്കുന്ന ഈ കമീസ് ഉണ്ടല്ലോ, അത് മാറ്റി എനിക്ക് നൽകണം, അത് മാറ്റി തരണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കമീസിന്റെ ഈ പട്ടൻ അടിക്കുകയാണ്. പട്ടൻ അടിച്ചിട്ട് ഇങ്ങനെ നിങ്ങട്ട് പറഞ്ഞു, നിനക്കെന്നെ തല്ലാം, നിനക്കെന്നെ തല്ലാം എന്ന് പറഞ്ഞപ്പോ സവാദ് റളിയല്ലാഹു അൻഹു കയ്യിലുള്ള ഈ വടി ആകാശത്തെ കരഞ്ഞ് റസൂലിന്റെ മാറിലേക്ക് അമർന്നു. എന്നിട്ട് റസൂലിനോട് പറയുകയാണ്, അല്ലയോ റസൂലേ, കുറെ കാലമായി എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നമാണത്, അങ്ങയുടെ മുന്നിൽ കിടന്ന ഒരു കുഞ്ഞിനെ പോലെ അങ്ങയുടെ സുഗന്ധം ആസ്വദിച്ച് അല്പനേരം കിടക്കാൻ ഒരു അവസരം നോക്കി ഞാൻ നടക്കുകയായിരുന്നു. നാളെ യുദ്ധം പുലർന്നാൽ, സവാദ് മരണപ്പെട്ടാൽ ഈ സ്നേഹം, അങ്ങയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ ഞാൻ പരാജിതനായി പോകും, എനിക്കതിന് കഴിയാതെ പോകും. ഞാൻ ഈ ഒരവസ്ഥയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയത് താങ്കൾക്ക് വിഷമമാണെങ്കിൽ നിങ്ങൾ ശിക്ഷ വിധിക്കണം, എന്ത് ശിക്ഷ വിധിച്ചാലും സവാദ് ഏറ്റുവാങ്ങും. ഈ കഥ പറഞ്ഞത് എന്തിനാണെന്നറിയുമോ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ പ്രവാചക സ്നേഹത്തെ അളന്നെടുക്കുമ്പോ ഈ സവാദിനെ കൊണ്ടുവരും. സവാദിനോടാണ് നമ്മുടെ സ്നേഹത്തെ മാറ്റുരക്കേണ്ടത്. ആ സവാദിനോടുള്ള സ്നേഹത്തോടാണ് നമ്മുടെ സ്നേഹത്തെ മാറ്റുരക്കേണ്ടത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, പള്ളികളായ പള്ളികൾ മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട്, കൊടികോരണങ്ങളാൽ അതിന് ഭംഗി കൂടിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന റബീഉൽ അവൽ ഒരു ദിവസത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഒരു ദിവസം കഴിയുമ്പോ പ്രവാചക സ്നേഹത്തിന്റെ സകലതും നമ്മൾ കൊട്ടിയടക്കും. എന്നിട്ട് നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്റെ റസൂലിനെ എനിക്ക് സ്നേഹമാണെന്നാണ്. ഉള്ളുകൊണ്ട് ആലോചിക്കണം, ഇത് വെറുതെയാണ് പറയുന്നത്. പ്രവാചക സ്നേഹം എങ്ങനെയെന്നും എന്നുപോലും അറിയാത്തവരായി ജീവിക്കുന്നവരാണ്. ജീവിച്ചിരിക്കുമ്പോ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കാണിക്കാമായിരുന്നു നമ്മുടെ സ്നേഹത്തെ, സവാദ് കാണിച്ചതുപോലെ നമ്മളും കാണിക്കുമായിരുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന നമുക്ക് അത് ചെയ്യാനാവില്ലല്ലോ. എങ്കിലും പ്രവാചക സ്നേഹത്തെ പ്രകടിപ്പിച്ചേ മതിയാകൂ. ആ പ്രവാചക സ്നേഹം എങ്ങനെയായിരിക്കണം എന്ന് അടുത്ത ആഴ്ചയിൽ ഇൻഷാല്ലാ നമ്മൾ ഈ മിമ്പറിൽ വെച്ച് സംസാരിക്കും. ഒന്നേ പറയാനുള്ളൂ, പ്രവാചക സ്നേഹം അതിന് വിടരുത്. അതിന് വിട്ടാൽ കൊടിയ കുഫ്രിലേക്ക് നാം പതിക്കും. മക്കാർക്ക് പറ്റിയതുപോലെ മക്കയിൽ പ്രവാചകൻ പ്രബോധനം ഏർപ്പെടുത്തിയപ്പോ, പ്രബോധനം തുടങ്ങുമ്പോ മക്കകത്ത് കഅബക്കകത്ത് ഒരു മനുഷ്യന് നേരെ നിണ്ടു നിവർന്ന് കിടക്കാൻ ഇടമില്ലാത്ത ഈ കഅബക്കകത്തും പുറത്തുമായി ഇരുത്തിയും കടത്തിയും നിർത്തിയും 360 വിഗ്രഹങ്ങളുണ്ട്. ആ 360 വിഗ്രഹങ്ങളിൽ രണ്ട് വിഗ്രഹം, ഒന്ന് ഇസ്മായിലിന്റെയും ഒന്ന് ഇബ്രാഹിമിന്റെയും ആയിരുന്നു. ജീവിതകാലം മുഴുവൻ ഏകനായ റബ്ബിനു വേണ്ടി പണിയെടുത്ത ആ പ്രവാചകനെയാണ് അവർ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അവരത് ചെയ്തതും പ്രവാചക സ്നേഹം പറഞ്ഞായിരുന്നു. ആ പ്രതിമകളെ തച്ചുടച്ചാണ് റസൂൽ സ്നേഹം പ്രകടിപ്പിച്ചത്. അത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ തോന്നലുകൾക്കും ചിന്തകൾക്കും അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما.
ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വ റസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അയ്യുഹൽ നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാ يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم ارحم الخلفاء الراشدين وعمر المرشدين وعن ابي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب وعمي نبيك حمزه واللباس وعن بقية الصحابة والقرابة والتابعين كلهم مجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وَعَدِلَّ الْكُفْرَ وَالْكَافِرِينَ وَعَدِلَّ الشِّرْكَ وَالْمُشْرِكِينَ وَعَدِلَّ النِّفَاقَ وَالْمُنَافِقِينَ وَعَدِلَّ الظُّلْمَ وَالظَّالِمِينَ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم نور قلوبنا بالقرآن اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم